ഹായ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വീഡിയോ കോൺഫറൻസിങ് ആപ്പുകളാണ്. ഇതിൽ വമ്പൻ കമ്പനികളായ സൂം, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ് മുതൽ നമ്മുടെ എക്സെൻഷിയുടെ വി കൺസോൾ സോഫ്റ്റ്വെയർ വരെയുണ്ട്. എങ്കിലും ഏറ്റവും അധികം ആളുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന സൂം ആപ്ലിക്കേഷനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഇവയ്ക്കെല്ലാം തന്നെ പെയ്ഡ് വേർഷനും ഫ്രീ വേർഷനുകളും ഉണ്ടെങ്കിലും ഈ ഫ്രീ വേർഷനുകളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് അതിൻ്റെ സമയ പരിധിയാണ്. 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റാണ് സൂമും വെബെക്സും ഒക്കെ സൗജന്യ നിരക്കിൽ മീറ്റിങ്ങിന് സമയം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ആദ്യ യൂസിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ അൺലിമിറ്റഡ് ആയിട്ട് സൂം നമുക്ക് മീറ്റിങ്ങിന് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ മീറ്റിംഗ് നടത്തുമ്പോഴും നമുക്ക് ഒരു പുതിയ ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത്. ഇതിലൂടെ ഈ സൂമിന് മാത്രമല്ല, നമ്മൾ ചില സൈറ്റുകളിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഇമെയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസരങ്ങളിലും ഇതേ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൂമിൻ്റെ ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പകരം സൈൻ അപ്പ് ഫ്രീ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അതായത് സൂമുമായിട്ടൊരു പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് നേരെ നമ്മളുടെ സൂമിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയർ സെലക്ട് ചെയ്യുമ്പോൾ 18 വയസ്സ് പൂർത്തിയായ രീതിയിലുള്ള ഒരു ഇയർ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ആ അക്കൗണ്ട് അത് ഡിനൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളോട് ഇമെയിൽ ഐ ഡി കൊടുക്കുവാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ 10minuteemail.com നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് 10 മിനിറ്റ് നേരത്തേക്ക് ഒരു താൽക്കാലികമായുള്ള ഇമെയിൽ ഐ ഡി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ സി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇവിടെ ഒരു ടൈമിൻ്റെ കൗണ്ടർ കാണാം. അതിനുശേഷം ഇവിടെ നമ്മൾ നേരത്തെ 10 മിനിറ്റ് ഇമെയിലിൽ നമുക്ക് കിട്ടിയ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 10 മിനിറ്റ് ഇമെയിലിൻ്റെ ബോക്സ് തൽക്കാലം ക്ലോസ് ചെയ്യരുത് എന്നുള്ളതാണ്. സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ആക്ടിവേഷൻ കൺഫർമേഷൻ ലിങ്ക് അയച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ 10 മിനിറ്റ് ഇമെയിൽ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒരു താഴെ ഇമെയിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൽ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്തുള്ള സൂമിൻ്റെ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ സൂമിൻ്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ബാക്കിയുള്ള വിവരങ്ങൾ, സ്കൂളിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു, അല്ല എന്ന് കൊടുക്കുന്നു, കണ്ടിന്യൂ. അതിനുശേഷം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുന്നു, പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. അപ്പോൾ ഇവിടെ നമ്മളുടെ യഥാർത്ഥ പേരോ അല്ലെങ്കിൽ നമുക്ക് ഈ മീറ്റിങ്ങിൽ ഉപയോഗിക്കേണ്ട പേരുകളോ ഒക്കെ നമുക്ക് നൽകാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഞാനിവിടെ ആൽഫ്രഡ് ജിമ്മി എന്ന രീതിയിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ആ താഴെ പാസ്വേഡിൻ്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് മീറ്റിങ്ങിനുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു ഏരിയയാണ്, അത് നമ്മൾ സ്കിപ്പ് ചെയ്യുക തൽക്കാലം. ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ് യു ആർ എല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ മീറ്റിംഗ് ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ആരംഭിക്കാം, അതല്ല എങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മൾ സൂമിൻ്റെ ആപ്പിൽ പോയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള അവസരവും അവിടെയുണ്ട്. നമ്മൾ സൂം ആപ്പിൽ തിരിച്ചു വരുന്നു. അവിടെ നമ്മളുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമെയിൽ ഐ ഡിയും നമ്മളിപ്പോൾ സൂമുമായി രജിസ്റ്റർ ചെയ്ത പാസ്വേഡും നൽകുന്നു. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
നമ്മളുടെ പുതിയ മീറ്റിംഗ് ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള ഓപ്ഷനുകളുമായിട്ട് സൂമിൻ്റെ ആപ്പ് അവിടെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ടുള്ളതുകൊണ്ട് ടോപ്പിക്ക് അനുയോജ്യമായ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ മീറ്റിംഗ് ഐഡിയും പാസ്വേഡും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഷെഡ്യൂൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നതായിരിക്കും. നമ്മളിവിടെ തൽക്കാലം ഇപ്പം ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂമിലെ 40 മിനിറ്റ് എന്ന സമയപരിധി മറികടക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ടിപ്പ് ഉപയോഗിച്ച് ചെറിയ മീറ്റിങ്ങുകൾ മുതൽ വമ്പൻ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വമ്പൻ വെബിനാറുകൾ വരെ നമുക്ക് സംഘടിപ്പിക്കുവാനായിട്ട് സാധിക്കും ഇപ്രകാരം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് സെയിങ് ഗുഡ് ബൈ.